നമസ്കാരം. ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ വിശേഷമായി ഭഗവാന്റെ കലണ്ടർ നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. കലണ്ടറിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഒരുപാട് കലണ്ടറുകളുണ്ട്, മാതൃഭൂമിയുണ്ട്, മനോരമയുണ്ട്, അതുകൂടാതെ മറ്റുള്ള കലണ്ടറുണ്ട്, പഞ്ചാംഗം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നാഗരാജ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ കലണ്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു നക്ഷത്രം തുടങ്ങുന്ന സമയം അതേപോലെ തന്നെ അത് അവസാനിക്കുന്ന സമയം, അടുത്ത നക്ഷത്രം തുടങ്ങുന്ന സമയം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. കാരണം നമുക്ക് എല്ലാവർക്കും പറ്റുന്ന എന്താ, നമ്മുടെ വീട്ടിലൊരു ഉണ്ണി ജനിച്ചു അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, രാവിലെ 11 മണി വരെയാണ് രോഹിണി നക്ഷത്രം ഉണ്ടായിരുന്നത്, അതിനുശേഷം മകേര നക്ഷത്രം ആരംഭിക്കുകയാണ്. പക്ഷേ സാധാരണ കലണ്ടറിൽ രോഹിണി നിന്ന് മുകളിലിട്ടുണ്ടാവും, മകേരം നിന്ന് അടിയിൽ ചെറുതായിട്ട് എഴുതും. അപ്പോൾ സാധാരണക്കാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ കലണ്ടറിൽ കൃത്യമായിട്ട് ഏത് നക്ഷത്രം എവിടെ വരെയുണ്ട്, അടുത്ത നക്ഷത്രം തുടങ്ങുന്ന സമയം അത് അവസാനിക്കുന്ന സമയം അത് കൃത്യമായിട്ടുണ്ടാകും. അതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ കേരളീയ സമൂഹം ഒരുപാട് മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന രാഹുകാലം, രാഹുകാലം, യമകണ്ഠകാലം, ഗുളികകാലം, ഇത് കലണ്ടറിൻ്റെ ഏറ്റവും അവസാനം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാവർക്കും രാഹുവിനെ പേടിയാണ്. യഥാർത്ഥത്തിൽ രാഹുവിനെ പേടിക്കേണ്ടതുണ്ട്. യഥാർത്ഥ രാഹുകാലം എന്ന് പറയുന്നത് എന്താ, സൂര്യൻ മുതൽ ശനി വരെ കഴിഞ്ഞ് 7 ദിവസം. നമുക്കറിയാം, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അങ്ങനെ 7 ദിവസം കഴിഞ്ഞിട്ട് ശനിയുടെ ഉപഗ്രഹമാണ് ഗുളികൻ. അതിനുശേഷം വരുന്നതാണ് രാഹുകേതുക്കളുടെ ഉപഗ്രഹമായിട്ട് രാഹു വരുന്നു. അങ്ങനെ ആ രാഹു 8-ാമത്. അപ്പോൾ 8 ആയിട്ട് ഒരു പകലിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 12 മണിക്കൂറിനെ 8 ആയിട്ട് വായിക്കുമ്പോൾ 1.5 മണിക്കൂർ വെച്ച് ഓരോ ഗ്രഹത്തിൻ്റെയും ഉപഗ്രഹങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ സൂര്യൻ്റെ കൊടുക്കും, ചന്ദ്രൻ്റെ കൊടുക്കും, ചൊവ്വയുടെ, അങ്ങനെ പോയി പോയി ശനിയുടെ കഴിയുമ്പോൾ അടുത്ത് വരുന്നതാണ് രാഹു. അതാണ് ശരിക്കുള്ള രാഹുകാലം. അത് പണ്ട് കാട് എന്ന് പറയുന്ന ഒരു പഞ്ചാംഗത്തിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു. അതായത് പാരമ്പര്യവാദികളുടെ മണ്ടത്തരമായ രാഹുകാലവും അതേപോലെ തന്നെ കൃത്യമായ രാഹുകാലവും. അപ്പോൾ രാത്രിയിലും അങ്ങനെയുണ്ട് രാഹുകാലം, മറ്റുള്ള എല്ലാ കാലമുണ്ട്. അപ്പോൾ രാത്രി അധികം ആളുകൾ സഞ്ചരിക്കാനൊന്നും എടുക്കാത്തതുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്. അപ്പോൾ നമുക്ക് രാഹുകാലത്തിൻ്റെ കൃത്യത മനസ്സിലാക്കുക. നിങ്ങൾ രാഹുകാലത്തിലാണ് വീടിന് കുറ്റിയടിക്കുന്നതെങ്കിൽ, വീടുപണി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, വിവാഹം കഴിക്കുന്നതെങ്കിൽ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീടിൻ്റെ പണി തീർക്കാൻ സാധിക്കും. വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും ദമ്പതികൾ നാളെ ചെയ്യില്ലെങ്കിലും ഡിവോഴ്സ് ആകില്ല. മറിച്ച് 64 കിലോമീറ്റർ ദൂരമുള്ള യാത്ര പോകുമ്പോൾ രാഹുകാലത്തിൽ പോകാൻ പാടില്ല. അതിന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുകാലം എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കലണ്ടർ വാങ്ങി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനീ പറയുന്ന ജ്യോതിഷം എന്താണ്, അതേപോലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മണ്ടത്തരം എന്താണ്. അതേപോലെ തന്നെയാണ് യമകണ്ടകാലം. യമകണ്ടകാലം എന്ന് പറയുന്നത് എന്താ, യമകണ്ടകൻ എന്ന് കേൾക്കുമ്പോൾ കരുതും എന്തോ യമനക്കണ്ടകാലം, അതല്ല. വ്യാഴത്തിൻ്റെ ഉപഗ്രഹ സമയമാണ് യമകണ്ടകാലം. അത് ഏറ്റവും നല്ല സമയമാണ്. ശനിയുടെയാണ് ഗുളികകാലം. അപ്പോൾ ഗുളിക എന്ന് പറയുമ്പോൾ ചില സമയത്ത് നല്ലതായിരിക്കും, ചില സമയത്ത് മോശമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന കലണ്ടറുകൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കും. 50 രൂപയാണ് കൊടുത്ത വില. 125 രൂപ മുടക്കിയിട്ടാണ് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് തരുന്നത്. കാരണം മറ്റുള്ളവർക്ക് കലണ്ടർ അടിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി, നമുക്കങ്ങനെ പറ്റില്ല. ഇതൊരു 3-4 മാസം കൊണ്ട് ഒരുപാട് പേര് പ്രയത്നിച്ചിട്ടാണ്, ഈ രീതിയിലൊരു പഞ്ചാംഗത്തിൻ്റെ ആവശ്യമില്ല, ആ രീതിയിലാണ് കലണ്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങുക. നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് അയച്ചു തരും. അപ്പോൾ കൊറിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊറിയർ ചാർജ് 50 രൂപ വരും. അതോടൊപ്പം തന്നെ ഇവിടെ പ്രണവത്തിലെ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളുടെ 1-ാം ഭാഗം, അതേപോലെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ 2-ാം ഭാഗം, ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ലഭിക്കും. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ കൊറിയർ ചാർജ് 50 രൂപ വരുള്ളൂ. പിന്നെ അതുകൂടാതെ പ്രണവ മലയിലെ എല്ലാ ദേവതകളെയും സ്തുതിക്കുന്ന, നിങ്ങൾക്ക് തന്നെ ഭവനങ്ങളിൽ സ്തുതിക്കാവുന്ന പ്രാർത്ഥനാ കീർത്തനങ്ങളുണ്ട്, മന്ത്രങ്ങൾ പോലെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഏതൊരാൾക്കും സമൃദ്ധിയിലേക്ക് എത്താം. അപ്പോൾ ഞാൻ നിങ്ങളെ കലണ്ടർ കാണിക്കാം, അതോടൊപ്പം ഇവിടുത്തെ ബുക്കുകൾ കാണിക്കാം. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഭഗവാന്റെ ലോക്കറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് തങ്ക ലോക്കറ്റുകളാണ്, 1/2 ഗ്രാമം, 550 മുതൽ 570 വരെയുള്ള തങ്ക ലോക്കറ്റുകൾ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യർക്കും ധരിക്കാം. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് നമുക്ക് പീരീഡ് സമയത്ത് ധരിക്കാൻ പാടുണ്ടോ, സദാസമയം ധരിക്കാമോ. കാരണം നാഗരാജാവിൻ്റെ ലോക്കറ്റ് ഇതേവരെ ഒരാളും ധരിച്ചിട്ടില്ല. എല്ലാവർക്കും ഭയമാണ്. അപ്പോൾ അതൊന്നും പേടിക്കണ്ട, ഭഗവാന്റെ അനുമതിയോടുകൂടിയാണ്. മരണവീടായാലും ജനനവീടായാലും ഭഗവാന്റെ ലോക്കറ്റുകൾ സദാസമയം ധരിക്കാം. അതിന് ചിട്ടയൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാം, നമുക്ക് നേരിട്ട് വന്നാൽ വാങ്ങാനായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം സ്വർണത്തിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ അയക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ തീർത്ഥാടനത്തിനൊക്കെ വരുമ്പോൾ കൗണ്ടറിൽ വാങ്ങിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ലോക്കറ്റുകൾ നമുക്ക് ഭഗവാൻ ഇനിയുള്ള കാലം നമ്മൾ നെഞ്ചോട് ചേർത്ത്, അതായത് നമുക്ക് ഭഗവാനോട് ഉള്ള ഭക്തി, ഭക്ത്യാദരപൂർവ്വം തന്നെ
നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും തിരുപേരമംഗലത്തപ്പനെ എന്ന് പറയുന്ന നാഗരാജാവ്, അത് തന്നെ മനസ്സിലാക്കുക, ഭൂമികളുടെ അധിപതിയാണ്, ഭൂമിയുടെ അധിപതികളാണ് നാഗദേവതകൾ. ആ അധിപതിയെ തന്നെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട്, മനസ്സിലും നെഞ്ചിലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനിയുള്ള കാലം നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് എത്താം. അപ്പോൾ ലോക്കറ്റുകൾ വാങ്ങി ധരിക്കുക, ചെറിയ പൈസയിലുള്ളൂ, അല്ലാതെ വലിയ പൈസ അല്ല. ചെറിയ പൈസ എന്ന് പറയുമ്പോൾ 100-200 അല്ല കേട്ടോ. ഇനിയിപ്പോൾ ചിലർ കരുതും അങ്ങനെ ചെറിയ പൈസ എന്ന് വിചാരിക്കേണ്ട, തങ്കത്തിൻ്റെ പൈസ എന്തായാലും വരും. അപ്പോൾ അതിൻ്റെ ജി എസ് ടി അത് കൊടുത്തിട്ട് തന്നെയാണ് ഈ സൺ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു വഴിക്കും ജീവിതം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കലണ്ടർ ആദ്യം കാണിക്കാം, പിന്നെ ബുക്കുകൾ കാണിക്കാം. ലോക്കറ്റ് ഇപ്പോൾ കാണിക്കുന്നില്ല, ചെറുതാണ്, നല്ല റൗണ്ടിൽ വട്ടത്തിലുള്ളത്, ഇപ്പോൾ എന്തെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കലണ്ടറുകൾ, അതിൻ്റെ ഒന്നാമത്തെ പേജ്, പിന്നെ അതിന് രണ്ടാം പേജ്, പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, വഴിപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഈ രാഹുവേതു കാര്യങ്ങളൊക്കെ വെച്ച് ഇത് കൃത്യമായിട്ട് വിശദമാക്കുന്നുണ്ട്. പിന്നെ ഉദയാസ്തമയം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളുടെ ഫോട്ടോസ്, അങ്ങനെയെല്ലാം കൂടിയാണ്. നല്ല ഭംഗിയുള്ള കലണ്ടറാണ്, തീർച്ചയായിട്ടും മറ്റേതൊരു കലണ്ടറിനേക്കാളും ക്വാളിറ്റിയുള്ള പേപ്പറിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഭഗവാന്മാരെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ, അതൊരു 35 കീർത്തനമുണ്ട്. ഇത് 100 രൂപയ്ക്ക് നമ്മൾ അടിച്ചതാണ്, 50 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ കൊറിയർ ചാർജ് 50 രൂപ, ഇത് ഒരെണ്ണം മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങണം, അതല്ലെങ്കിൽ എല്ലാം കൂടി വാങ്ങുമ്പോൾ 50 രൂപയുടെ വരുള്ളൂ. എല്ലാ ദേവതകളെയും കുറിച്ചുള്ള ബുക്കുകളാണ് ഉള്ളത്. പിന്നെ അതുകൂടാതെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ 1-ാം ഭാഗം, അതുകൂടാതെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ 2-ാം ഭാഗം. അപ്പോൾ ഈ 2 ബുക്കുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ എന്നാൽ എന്താണ്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ, ഈ മണ്ടത്തരങ്ങളുടെ യാഥാർത്ഥ്യം, ആ മണ്ടത്തരങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ പിന്നൊരാളും ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. ഇപ്പോൾ ജീവിതം പരാജയപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം നോക്കേണ്ടത്. അതിന് പക്ഷേ നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്താ? ജ്യോതിഷം എന്നാൽ ചിലരുടെ വയറ്റിപ്പിഴപ്പാണ്, മുഹൂർത്തം നോക്കുക, അല്ലെങ്കിൽ പൊരുത്തം നോക്കുക. ഈ പൊരുത്തം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? 3-ാം കൂറ് 3-ാൾ, ഷഷ്ടാഷ്ടമം, അഷ്ടമഷ്ടം, ഓപ്പോസിറ്റ് യോനി, അതേപോലെ ജന്മനാൾ, അനുജന്മനാളോ ഒന്നും കെട്ടാൻ പാടില്ല. പക്ഷെ പാരമ്പര്യവാദികളായിരിക്കുന്ന മണ്ട ശിരോമണികൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. അവർ വെറുതെ പറയും എല്ലാം ചേരും എല്ലാം ചേരും. ഇത് തന്നെ ചുമ്മാ ചുമ്മാ ജ്യോത്സ്യനും പറയും, ഒരു കുഴപ്പമില്ല, എന്ത് കുഴപ്പമുള്ള, ഒരു കുഴപ്പമില്ല. അപ്പോൾ നാൾ ചേരാതെ കെട്ടിക്കഴിഞ്ഞാലോ ജീവിതകാലം മുഴുവൻ അടികലഹമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, കൃത്യമായിട്ട് പൊരുത്തശോധന നമ്മുടെ 2 ചാനലുകളുണ്ട്, കെ.വി. സുഭാഷ് തന്ത്രി, പ്രണവം, ദി ആസ്ട്രോളജി ചാനൽ. ഇത് 2-ലും 27 നാളുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ചേരുന്ന കൃത്യമായ നാൾ പൊരുത്തങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഹൂർത്തം കൃത്യമായിട്ട് ഇവിടെ നിന്ന് എടുക്കണം, അല്ലാതെ മുഹൂർത്തം 3 പ്രാവശ്യം മാറ്റി എഴുതിയപ്പോൾ മൂത്രമായി മാറിപ്പോയി എന്നുള്ള ഒരു മണ്ഡത്തത്തിൽ പോകാതിരിക്കുക. കൃത്യമായിട്ടുള്ള മുഹൂർത്തം അല്ലെങ്കിൽ ചൊവ്വ 12-ൽ നിൽക്കുകയോ നോൽക്കുകയോ ചെയ്യുന്ന ഒരു സമയത്താണ് നിങ്ങൾ മുഹൂർത്തം എടുക്കുന്നതെങ്കിൽ പുനർവിവാഹം നടക്കും. ഇപ്പോൾ പലരും കരുതുന്ന എന്താ, ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ് വിവാഹം നടക്കുന്നത്, അതുകൊണ്ട് എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളുന്നു. ഭഗവാന്റെ ഒരു ഉത്തരവാദിത്വമില്ല കേട്ടോ. ഉദിച്ചു നിൽക്കുന്ന ഉദയരാശ്യാധിപനാണ് എപ്പോഴും അതിൻ്റെ അവകാശം. അപ്പോൾ ആ സമയത്ത് ചൊവ്വ 12-ൽ നിൽക്കുകയും നോക്കുകയും ചെയ്താൽ പുനർവിവാഹം ഉറപ്പ്. ഇനിയിപ്പോൾ കച്ചവടം തുടങ്ങിയാൽ അത് കുറേ നാൾ കഴിയുമ്പോഴേക്കും തല്ലിക്കെട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജ്യോതിഷം, ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലയത്തിൻ്റെ ആചാര്യ സംവാദം ജ്യോതിഷം നിങ്ങൾ നോക്കുക. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, വാദാദോഷങ്ങൾ ആവാഹിച്ച് കളയുക. ഇവിടെ ഒരിക്കൽ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് ഈ നെഗറ്റീവ് എനർജിയൊക്കെ വന്നു കഴിയുമ്പോൾ ചെറിയൊരു പൈസ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ആ പൂജയിലേക്ക് വീണ്ടും എത്താൻ സാധിക്കും. അങ്ങനെ വരുന്നവരാണ് ഇവിടെ ക്ഷേത്രത്തിൽ പാക്കേജ് പൂജകളും അതേപോലെ തന്നെ എല്ലാ പൂജകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൂജകൾ ആളുകൾ നടത്തുന്നതുകൊണ്ട് തന്നെയാണ് 27 പോറ്റിമാരുള്ള ലോകത്തിലെ തന്നെ ഏക ക്ഷേത്ര സങ്കേതമാണ്. മറ്റുള്ളവർക്കൊക്കെ ക്ഷേത്രമൊക്കെ വലുതായിരിക്കും, പക്ഷേ പോറ്റിമാരധികം ഉണ്ടാവില്ല, കാരണം അവിടെ അത്രയും പേരുടെ ആവശ്യമില്ല പൂജ ചെയ്യുന്നതിന്. ഇവിടെ അങ്ങനെയല്ല, രാവിലെ പുലർച്ചെ 4 മണിക്ക് നട തുറക്കുമ്പോൾ മുതൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അടയ്ക്കുന്നവരെ എല്ലാവർക്കും നല്ല പണിയായിരിക്കും. കാരണം നാളികേരം മുട്ടർക്കൽ തന്നെ അത് ഓരോ ഭക്തർക്കും വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിച്ച് കിട്ടണം. ഒരു നാളികേരം മുട്ടർക്കുന്നതിന് 175 രൂപയാണ്. ഇത് തന്നെ 11 നാളികേരം ഒരു ക്ഷേത്രത്തിൽ മുട്ടർക്കുമ്പോൾ 1100 രൂപ അടച്ചാൽ മതി. അതായത് തിരുവേരമംഗലത്തിന് ആദ്യമായിട്ട് 11 നാളികേരം മുട്ടർക്കിന് അടുത്ത് 1100 രൂപ. പിന്നെ മഹാഗണപതിക്ക് 11 നാളികേരം മുട്ടർക്കിന് അടുത്ത് 1100 രൂപ.
ക്ഷിപ്ര ഗണപതിക്ക് 14,000 മുട്ടർക്ക് നടത്താം 1,100 രൂപ. ശക്തി ഗണപതിക്ക് 14,000 മുട്ടർക്ക് നടത്താം 1,100 രൂപ. അപ്പം ഇവിടെ 11 ദിവസം അടുപ്പിച്ച് ചെയ്യുക. അങ്ങനെ 33 ദിവസം 3,300 രൂപ. അങ്ങനെ 27 ദേവതകൾക്കും നിങ്ങൾ ചെയ്ത് എത്തുമ്പോഴേക്കും 9 മാസമായിട്ടുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കാൻ പാകത്തിനാണ് വഴിപാടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ആളുകളാണെങ്കിൽ 27 ക്ഷേത്രത്തിന് ഓരോ ക്ഷേത്രത്തിനും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ജീവിതം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ശ്രീകൃഷ്ണ വാസ്തുജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. പറയുന്ന 4 കാര്യങ്ങളിലൊന്ന് ധർമ്മദേവത പ്രീതി, അത് നിങ്ങളുടെ ധർമ്മദൈവമാണ്, അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് ആയിരിക്കണം, അല്ലാതെ അമ്മ വഴിക്ക് പോകരുത്. പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ സംബന്ധം കൂടി മക്കളുണ്ടായതുകൊണ്ട് അവർക്കെല്ലാം അച്ഛ വഴിയും മറ്റുള്ളവർക്കൊക്കെ അമ്മ വഴി എന്നുള്ള ഒരു മണ്ഡലത്തിലേക്ക് പോയി. അപ്പോൾ നമുക്ക് എല്ലാവരും മനുഷ്യരാണ്. കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള വെച്ച് കെട്ടുള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അച്ഛൻ്റെ വഴിക്കാണ് കുലദേവതയെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കുക, പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ ഒരിക്കലും അമ്മ വഴി പോകാറില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ നോക്കുമ്പോൾ യുക്തിചിന്തയ്ക്ക് പോകുന്ന ആളുകളാണെങ്കിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം. അതേപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയാണ് ഡിവോഴ്സായ വീണ്ടും സ്വന്തം അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലേക്ക് എത്താം. പിന്നെ അതുകൂടാതെ മരിച്ചു കഴിയുമ്പോൾ മരിച്ച നാളിന് കൃത്യമായിട്ട് ശ്രാദ്ധബലിയാണ് ഇടേണ്ടത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആവായിച്ചുകൊണ്ട് ഇരുത്തി കർക്കിടകാവലി തുലാം ബലി ശിവരാത്രി ബലി എന്നൊരു കണക്കല്ല. അങ്ങനെ കൃത്യമായിട്ട് ശ്രാദ്ധബലിയൊക്കെ ഇട്ടുപോയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. പിന്നെ അതുകൂടാതെയാണ് വീടിൻ്റെ വാസ്തു. അത് ഇവിടെ നിന്ന് തന്നെ ഒന്ന് നോക്കണമെന്ന് പറയാൻ കാരണം, എവിടെയാണ് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു പിഴച്ചിരിക്കുന്നത്, കണക്ക് എവിടെയാണ് തെറ്റിയിരിക്കുന്നത്, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് തന്നെ വാസ്തുവാചാര്യം വരുന്നത്. അതുകൂടാതെ ബാധാദോഷങ്ങൾ ആ വായിച്ചുള്ള ഇങ്ങനെ 7 ദിവസം വ്രതമെടുത്തിട്ട് 2 ദിവസം പൂജയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പൂജയ്ക്കുള്ള പൈസ ഇല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ഇവിടെ നിന്നൊരു ചരട് വാങ്ങി ധരിക്കുക. ചരടിന് 100 രൂപയാണ്. ഓൺലൈനായിട്ട് അയക്കുമ്പോൾ 150 രൂപ വരും. ആ ചരടിലൂടെ 27 ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ 27 ദിവസത്തിനുള്ളിൽ 5,100 രൂപ അയച്ചെന്ന് പറയുന്നൊരു ഗണപതി ഏലസ് റെഡിയാക്കി അയച്ചുതരും. ആ ഏലസ് ധരിച്ച് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരെ ഏലസിലൂടെ പോകാം. ഏലസ് ധരിക്കുമ്പോൾ പകൽ സമയത്ത് നോൺ വെജ് ഒഴിവാക്കണം. രാത്രി കഴിച്ച് വെച്ചിട്ടൊന്നും കഴിക്കാം. മരണ വീട്, ജനന വീട്, ഭാര്യ പത്രബന്ധ സമയത്തും ധരിക്കാൻ പാടില്ല. പിന്നെ എല്ലാ മാസത്തിലും പ്രണവമലയിൽ 108 ഗണപതിയോമ 1,000 രൂപ, 7 ദിവസം നാരികമാല 400 രൂപ, അങ്ങനെ 1,400 രൂപയുടെ വഴിപാട് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് 1.5 വർഷം വരെ മുന്നോട്ട് പോകാം. അപ്പം ഇനി 1,400 രൂപയാണ് പേടിക്കേണ്ട. കാരണം നമ്മൾ ആദ്യമായിട്ട് മുടക്കുന്നത് 100 രൂപയാണ്. ആ 100 രൂപ കൊണ്ടാണ് നമ്മൾ 5,100 രൂപ സമ്പാദിക്കുന്നത്. അതിനുശേഷമാണ് 1,400 രൂപ വെച്ച് മുടക്കിയിട്ട് ഇവിടെ പലരും സ്ഥലവും വീടൊക്കെ വാങ്ങിച്ച് അതിനുശേഷം ആഹ്വാന പൂജയ്ക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കയ്യിലേക്ക് പൈസ ഇട്ട് കഴിയുമ്പോൾ ഇനി ഇയാൾക്കും ഉണ്ടായി ഈ 56,000 രൂപ. ആഹ്വാന പൂജയ്ക്ക് 56,000 രൂപയാണ്. 56,000 രൂപ കൊടുക്കണമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ദൃഢതയാണ്, നേടിയേ പറ്റൂ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ജയിക്കണ്ട, തോൽക്കണമെന്ന് ആരും ജീവിക്കുന്നുണ്ടോ? എത്ര വലിയ കള്ളനാണെങ്കിൽ പോലും, എത്ര വലിയ കുഴിമടിയനാണെങ്കിൽ പോലും അയാൾക്കും ജീവിതം രക്ഷപ്പെടണം എന്നൊരാഗ്രഹം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയും പ്രണവമലയിൽ 27 ദേവതകളും തിരിച്ചറിയണം. അല്ലാതെ കണ്ട് യുക്തിവാദമൊക്കെ പറഞ്ഞ് ഇൻഖിലാഫ് സിന്ദാബാദൊക്കെ വിളിച്ച് നടക്കുമ്പോൾ, ഇനി ഇൻഖിലാഫ് സിന്ദാബാദ് മാത്രമല്ല കേട്ടോ, കുറിയൊക്കെ വരച്ച് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ കുറി വരക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരിക്കൽ പോലും ജീവിതം തിരിച്ചു പിടിക്കണം എന്നൊരാഗ്രഹം അവർ കാണിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുപേരമംഗലത്തമ്മൻ്റെ തിരുസന്നിയിൽ എത്തിപ്പെടുക. 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ടാൽ, ഇവിടെ അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, ജാതിമത ഭേദങ്ങളില്ല, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ല. നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് യാതൊരു ഡ്രസ് കോഡില്ല, ഷർട്ടൊന്നും ഊരണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ് കോഡൊന്നുമില്ലാതെ ഭഗവാന്മാരുടെ തിരു നടയിൽ വന്ന് ഭഗവാനും ഭക്തനും പൂജാരിയും തുല്യമായി വിളങ്ങുന്ന തത്വമസി വിളങ്ങുന്നു. അതോടൊപ്പം തന്നെ ഭക്തർക്ക് അക്ഷതം തലക്കൊഴിഞ്ഞിട്ട് ഹോമകുണ്ഡത്തിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് ഭഗവാന്മാരുടെ അടുത്ത് ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് നിവൃത്തിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പം അങ്ങനെ അത്യത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമാണ് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധി. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയാണ്. ജാതിമത വ്യത്യാസമില്ലാതെ, വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും സമത്വമാണ്. ഇവിടെ നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി തന്ന ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും ഒരേ കൂലി, ഒരേ തൊഴിലൊക്കെ ചെയ്യാൻ പറ്റിയ ഈ കാലഘട്ടത്തിൽ അനിവാര്യതയാണ്. കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച മഹനീയമായ 27 ക്ഷേത്രങ്ങൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ലോകം, അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സനാതന ധർമ്മസംഘം എന്നൊരു സംഘടനയുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ, അയിത്തമില്ല, അനാചാരമില്ല,
യാതൊരുവിധ പ്രവേശന ഫീസോ മാസോ വരെയോ ഇല്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം. ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്യാം. അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കാം. യാതൊരു വിധത്തിലുള്ള പ്രവേശന ഫീസോ മാസോ വരെയോ ഇല്ലാതെ ഏതൊരാൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരി വിവാഹം കഴിച്ച തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് തൊഴിൽ ചെയ്ത് വിജയിക്കാൻ സാധിക്കും, ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ സ്വയം തൊഴിലാണോ കൂലിപ്പണിയാണോ അങ്ങനെയുള്ള എന്ത് തൊഴിലാണോ ചെയ്താൽ ജയിക്കാൻ സാധിക്കുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് ജാതകത്തിൽ വിശദമാക്കിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലാതെ കഴിയാൻ സാധിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന മലയാളത്തിൽ എഴുതിയ 27 പേജുകളുള്ള ജാതകങ്ങൾ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ പാരമ്പര്യവാദികളുടെ നിന്ന് ഓലയൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ അടുത്ത് തന്നെ ചെന്നാലത് വായിക്കാൻ പറ്റുള്ളൂ, ഇത് തന്നെ ചുമ്മാ ചുമ്മാ ജോത്സ്യനുണ്ട്, ഒന്നും അറിയാൻ പാടില്ല, എഴുതാനറിയാൻ പാടില്ല, ജാതകം നോക്കാൻ അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല, വെറുതെ ഇരുന്നിട്ട് ചുമ്മാ ചുമ്മാ എൻ്റെ അച്ഛനും മുത്തച്ഛനൊക്കെ വലിയ പുള്ളികളായിരുന്നു, ഞാനും അതുകൊണ്ട് വലിയ പുള്ളിയാന്ന് പറയാം. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു മഹാസാഗരമാണ്. അപ്പം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭവ്യസേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് തിരുവങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബസ്സുകാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബസ്സുകാശ് ഫ്രീ ആകുന്നു, അതുകൂടാതെ വഴിപാട് ഫ്രീ ആകുന്നു. അതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് ഒരുപാട് ലഭിക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ആയില്ലത്തിൻ്റെ അന്ന് ഒരുപാട് യാത്രാ ബസ്സുകളൊക്കെ പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങൾക്ക് ഏത് നാട്ടിൽ നിന്ന് വേണമെങ്കിലും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പോൾ മാസത്തിലൊരിക്കൽ ഭഗവാന്റെ പിറന്നാൾ ദിവസം തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ഓരോ കുടുംബത്തിലും സമൃദ്ധി ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിത പരാജയങ്ങളിലൊക്കെ പെട്ട് നട്ടം തിരിയാതെ ഏതൊരാൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കും. അതിനുള്ള സൗകര്യം തന്നെയാണ് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ. അതോടൊപ്പം തന്നെ സനാതന ധർമ്മ സംഘം ചേർന്ന് ഒരേപോലെ കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മടിച്ചു നിൽക്കേണ്ട, ഇതെല്ലാം അന്ധവിശ്വാസമാണ് അനാചാരമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക, ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ഉന്നതിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇൻഗ്രാം സിദ്ധാന്തങ്ങളിച്ച് റോട്ടിൽ കിടന്ന് അടികൊള്ളും. അല്ലാതെ നമ്മുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടണം, കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി പോകാതിരിക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരുക്കുന്ന ഈ സംവിധാനത്തിലേക്ക് എത്തിപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.